നമസ്കാരം. അടിയന്തരാവസ്ഥാകാലത്ത് ഇന്ദിരാഗാന്ധി ജയിലിലടച്ച പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ ഇന്ദിരയുടെ കൊച്ചുമകൻ രാഹുലിന് പച്ചപർവ്വതാനി വിരിക്കുകയാണെന്ന് BJP കുറ്റപ്പെടുത്തി. ലാലു പ്രസാദ് യാദവ്, നദീഷ് കുമാർ തുടങ്ങിയവർ പാട്നയിലെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്തതിനെ കളിയാക്കുകയായിരുന്നു BJP അധ്യക്ഷൻ JP നദ്ദ. 1975 ജൂൺ 25 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാജ്യത്തെമ്പായിടത്തും അഴിമതിക്കും സ്വജന പക്ഷപാതിത്വത്തിനും എതിരായ വമ്പിച്ച യുവജന സമരം നടക്കുകയായിരുന്നു. റായ്ബറേലിയിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് എതിർ സ്ഥാനാർത്ഥി രാജ് നാരായണന്റെ പരാതിയെ തുടർന്ന് കോടതി റദ്ദാക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും പൗരാവകാശങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. പത്രസ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ടു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിര അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി, ജനസംഘം, സംഘടനാ കോൺഗ്രസ്, BLD തുടങ്ങിയ പാർട്ടികൾ ഒത്തുചേർന്ന് ജനതാ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അന്ന് സോഷ്യലിസ്റ്റുകളായിരുന്നവരാണ് നദീഷ് കുമാറും ലാലു യാദവും. ഇപ്പോഴിവർ ഇന്ദിരയുടെ പൗത്രനായ രാഹുലിനെ വാഴ്ത്തുകയാണെന്നായിരുന്നു JP നദ്ദയുടെ ആരോപണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാട്നയിലെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തെ കളിയാക്കി. അത് വെറുമൊരു ഫോട്ടോ സെഷനായിരുന്നു. പ്രതിപക്ഷ ഐക്യം അസാധ്യമാണ്. നിങ്ങൾ എത്ര ഒരുമിച്ച് നിന്നാലും മോദി 2024 300-ൽ അധികം സീറ്റ് നേടി അധികാരത്തിൽ വരും. പ്രധാനമന്ത്രിയെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ഇപ്പോൾ മറ്റു പാർട്ടികളുടെ പിറകെ കൂടുകയാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. ബീഹാർ മുഖ്യമന്ത്രി നദീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവുമാണ് യോഗത്തിന് ആതിഥ്യം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.